കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ താൻ ഫിറ്റാണെന്ന് തെളിയിക്കാൻ ജിമ്മിലെ വർക്കൗട്ട് ഫോട്ടോ തെളിവായി നൽകേണ്ട ഗതികേടിലാണോ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ? ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉന്നയിച്ച് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കങ്ങൾക്കിടെയാണ് പ്രതിരോധവുമായി സുധാകരൻ രംഗത്തെത്തിയത്. തന്നെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് സുധാകരൻ ആവർത്തിക്കുമ്പോഴും സുധാകരൻ മാറിയാൽ കൊള്ളാമെന്ന അഭിപ്രായം മുസ്ലിം ലീഗിന് അടക്കം ഉണ്ടോ? പ്രമേഷ്, ഈ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു, കെ സുധാകരനെ മാറ്റണം എന്നുള്ള ആവശ്യം പാർട്ടിക്കകത്ത് ശക്തമാണ്, ഒരു വിഭാഗം അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് വാർത്ത. അദ്ദേഹം പക്ഷേ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ കെ സുധാകരനെതിരെ പാർട്ടിക്കകത്ത് അങ്ങനൊരു മൂവ് നടക്കുന്നുണ്ടോ? അല്ല, കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായി വന്നപ്പോൾ ഒരു വലിയ ചർച്ച ശരിക്കും പാർട്ടിക്കകത്ത് പാർട്ടി അണികളിൽ ഒരു വിഭാഗമൊക്കെ നടത്തിയിരുന്നു. പ്രധാനമായിട്ടും അദ്ദേഹം കണ്ണൂരിലെ സി പി എമ്മിനെയൊക്കെ ഏതാണ്ട് ആ സി പി എമ്മിൻ്റെ ശൈലിയിലൊക്കെ നേരിടുന്ന ഒരു പ്രവർത്തകരാണ്. കോൺഗ്രസിലെ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് ആ രീതിയിൽ നേതൃത്വം നൽകുന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഊർജ്ജസ്വലനായ നേതാവ് വരട്ടെ, സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നെ അതിനുശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ ആ തരത്തിലായിരുന്നു. പാർട്ടിയെ കേഡർ ബേസ്ഡ് ആയിട്ട് സെമി കേഡർ സംവിധാനത്തിലൂടെ പുനഃസംഘടിപ്പിക്കും, അങ്ങനെയുള്ള ചില പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം എല്ലാ ബൂത്ത് കമ്മിറ്റിയും അതിന് താഴെ പിന്നെ അതിന് താഴെ മറ്റ് മൈക്രോ ലെവൽ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടി സക്രിയമാക്കാനുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വളരെ സ്വീകാര്യനായി വന്ന ആളാണ് കെ സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിലപാട് പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി അദ്ദേഹം സി പി എമ്മിനെതിരായിട്ടും അതുപോലെ തന്നെ പിന്നെ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിച്ചു. അതാണ് എനിക്ക് തോന്നുന്നു ലീഗ് പോലുള്ള പാർട്ടികളെ പിന്നെ അദ്ദേഹത്തിനെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ ചില അടക്കം പറച്ചുകളുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള പറച്ചിലുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് കേൾക്കുന്നു. സ്വാഭാവികം ശരിയാണ്, അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്നില്ല. പലപ്പോഴും കെ പി സി സി പ്രസിഡന്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകാറില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നമായി പറയുന്നു, കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞുള്ള രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ ചില വിവാദ പ്രസ്താവനകൾ, ഇത് രണ്ടും കൂടെ വന്നപ്പോൾ അദ്ദേഹം മാറുന്നതാണ് നല്ലത് എന്ന് പതുക്കെ പതുക്കെ പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ച നടക്കുന്നതായി എന്നുള്ള സത്യമാണ്. അത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം പിന്നെ എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം പാർലമെൻറ്റിലെ സഭയിൽ, രാജ്യസഭയിൽ, ലോക്സഭയാണെന്ന് കയറി ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനങ്ങളുണ്ട്. അതല്ല, അദ്ദേഹം അവിടെ ആരെയോ വിളിക്കാൻ പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ മഹിളാ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില സംഘടനാപരമായി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളോട് വിയോജിപ്പുള്ളവരൊക്കെയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡ് നിൽക്കുന്നുണ്ട്. പിന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം വന്നപ്പോൾ അദ്ദേഹം വളരെ മൈൽഡായിട്ട് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടിനൊപ്പം നിൽക്കാതെ വളരെ മൈൽഡായിട്ടൊരു നിലപാടെടുത്തു. അപ്പം അതിനകത്ത് അതിർത്തിയുള്ള ആൾക്കാരുണ്ടാകാം ഒരു പക്ഷേ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ മാറണം എന്ന് അല്ലെങ്കിൽ മാറാൻ സമയമായി എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഈ സ്ഥാനത്തോട് നീതി പുലർത്താൻ പറ്റുന്നില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്നൊരു നിലപാട് പലരും എടുക്കുന്നുണ്ട്. അതിന് ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹം ജിമ്മിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇടുന്നത്. അദ്ദേഹം ശരിക്കും ശാരീരികമായി ഫിറ്റാണ് എന്നുള്ള കാര്യത്തിൽ ആ ഫോട്ടോ കണ്ടിട്ട് കുഴപ്പമൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇനി അദ്ദേഹത്തിന് എന്താണ് അനാരോഗ്യം ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയുന്നില്ല. അദ്ദേഹം എന്തായാലും പിന്നെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അഭിലാഷ്, പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പാർട്ടിക്കകത്ത് അദ്ദേഹം ഈ കായികമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അദ്ദേഹം ശക്തനാണ് എന്ന് പറയുമ്പോഴും പക്ഷേ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് ഒരു പിടിമുറുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴുണ്ട്. എന്തുകൊണ്ടോ വലിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഏറ്റവും അവസാനം അത് ഇൻഎഫക്റ്റ് വന്നിട്ടില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒന്ന് ഗ്രൂപ്പായി ചേരിതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറിയെങ്കിലും കെ സുധാകരൻ അങ്ങൊരു സമ്പൂർണ്ണ അധീശത്വം നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനേക്കാൾ ഉള്ള പ്രശ്നം ഇവിടെ ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ച് സതീശനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ സംസാരിക്കാൻ അതല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തോട് അത് കണ്ടറിഞ്ഞ് നിന്ന് സംവദിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി നേരിടുന്നുണ്ട്. സുധാകരൻ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയി സംസാരിക്കുന്ന അല്ലെങ്കിൽ പഞ്ച് ഡയലോഗൊക്കെ പറയുന്ന സി പി ഐ എമ്മിനെയൊക്കെ കടന്ന് ആക്രമിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് കുറേ കൂടിയൊക്കെ ഒരു കുറേ കൂടി മെയ്വഴക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് സതീശന് വളരെ വല്ലപ്പോഴുമേ അത് തെറ്റിപ്പോകാറുള്ളൂ. ആകപ്പാടെ സംഭവിച്ചത് ആ തരൂരിൻ്റെ കാര്യത്തിലാണ്. അതിനപ്പുറത്ത് വളരെ കൺട്രോൾഡായിട്ട് പ്രതികരിക്കേണ്ട, വളരെ തന്ത്രപരമായി പ്രതികരിക്കേണ്ട ഒരു മേഖല കൂടിയാണല്ലോ. മനസ്സിലുള്ളതെല്ലാം പറയുക അല്ലെങ്കിൽ വായിൽ വരുന്നതെല്ലാം പറയുക എന്നുള്ളത്
അഭികാമ്യമാവില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ സംവദിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മേഖല ആകെ കുഴഞ്ഞു മറിഞ്ഞ് പല താല്പര്യങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, പലതരത്തിലുള്ള രാഷ്ട്രീയ ധാരകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ അവരെയൊക്കെ ഒരു തരത്തിൽ അഭിസംബോധന ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ മാർക്സിസ്റ്റ് വിരുദ്ധത മാത്രം ഇന്ധനമാക്കി കേരളത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസിനെ അങ്ങ് നയിക്കാമെന്ന് പറഞ്ഞാൽ അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ സാമുദായിക വശങ്ങളുണ്ട്. അപ്പോൾ സുധാകരൻ്റെ ചില പരാമർശങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം സംഘടനാ നേതാക്കളെയും മറ്റുമൊക്കെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഫിസിക്കൽ ഫിറ്റ്നസിനേക്കാൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതായത് പുതിയ കാലത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്, രാഷ്ട്രീയമായി ഫിറ്റാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അടുത്തൊരു വിഷയം കൂടി. ആ ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ ഇല്ല. സോളാർ പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള CBI റിപ്പോർട്ടിലെ വാചകങ്ങളാണിത്. പ്രായവും രോഗവും പരിഗണിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ തുടർ നടപടിക്കില്ലെന്ന് ആദ്യം പറഞ്ഞ പരാതിക്കാരി പിന്നീട് നിലപാട് മാറ്റി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ പരാതി രാഷ്ട്രീയ നേട്ടം മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. രമേശേ, സോളാർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഹൈ വോൾട്ടേജ് ഒരു പൊളിറ്റിക്കൽ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു കേരളത്തിൽ, പ്രത്യേകിച്ചും 2016 തെരഞ്ഞെടുപ്പിന് മുൻപ്. ഇപ്പോൾ അത് അതിനകത്തുള്ളവരാരും ഈ അവരുന്നയിച്ച പരാതിയിൽ അവർക്ക് എല്ലാവർക്കും ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുകയാണ്. അല്ല, അത് ഇവിടെ നടന്ന അന്വേഷണത്തിലും CBIക്ക് വിടുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് തന്നെ ഈ അന്വേഷണത്തിലൊന്നും എന്തെങ്കിലും ഒരു തെളിവ് ശേഖരിക്കാനോ പിന്നെ കണ്ടെത്താനോ ഒന്നും ഇവിടുത്തെ ലോക്കൽ അന്വേഷണത്തിലും പോലീസ് അന്വേഷണത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തെളിയിക്കാൻ കഴിയുന്ന ഒരു കേസല്ല. സ്വാഭാവികമായിട്ടും പിന്നെ ഇത്തരം തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉന്നയിച്ച ആരോപണമായതുകൊണ്ടും ഒരു സ്ത്രീ പരസ്യമായിട്ട് രംഗത്ത് വന്ന് ഉന്നയിച്ച ആരോപണമായതൊക്കെ കൊണ്ട് ഒരുപക്ഷെ CBIക്ക് വിട്ടുവെന്നല്ലാതെ ഈ CBI അന്വേഷണത്തിലും ഇത് മറിച്ചൊരു ഫലമുണ്ടാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ശരിക്കും സോളാർ കേസ് എന്ന് പറയുന്നത് മറ്റൊരു സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെട്ട ഒരു സ്ത്രീ വ്യവസായി അല്ലെങ്കിൽ സ്ത്രീ ഒരു ബിസിനസ്സുകാരിയായ സ്ത്രീ വന്ന് ചില പാർട്ടി നേതാക്കൾക്കും അന്നത്തെ മന്ത്രിമാരായിരുന്നവർക്കും എതിരെ ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളാണ്. അത് എന്തായാലും അന്വേഷിക്കേണ്ടതാണ്, സംശയമല്ല. ഇങ്ങനെ ആരോപണം വരുമ്പോൾ അന്വേഷണം നടത്തണമല്ലോ, ഏതെങ്കിലും തലത്തിൽ അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇത്തരം ആരോപണങ്ങളും ഒക്കെ അന്വേഷിക്കാതെ വിടുന്നു എന്നുള്ളൊരു ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ അന്വേഷിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് CBIക്ക് വിട്ടത് ഒരു പക്ഷേ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ്, സംശയമില്ല. മുമ്പ് പിന്നെ എന്തായിരുന്നു നമ്മുടെ പിന്നെ പിണറായിക്കെതിരായുള്ള കേസ് CBIക്ക് വിട്ടതിൻ്റെ ചുരുക്കും പിണറായിക്കും CPMനുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവർക്കെതിരെയുള്ള കേസിലെല്ലാം കൂടെ ഒന്ന് CBIക്ക് വിട്ടു എന്നുമല്ലാതെ അതിനകത്ത് മറിച്ചൊരു ഫലം പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല. അപ്പോൾ ശരിക്കും ഇത്തരം കേസുകൾ ഒന്ന് പരാതിക്കാരി നടത്തുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണോ പിന്നെ അതിന് കൃത്യമായ തെളിവുണ്ടോ എന്നൊക്കെ നോക്കാതെ ഉന്നതനായ ഇപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരായ അങ്ങനെ ആരോപണം വന്നപ്പോൾ ആരും വിശ്വസിച്ചില്ല. കാര്യം അത്രയും പിന്നെ ക്ലിഫ് ഹൗസിനകത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സ്റ്റാഫൊക്കെ ഉള്ള ക്ലിഫ് ഹൗസിൽ പരസ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് ആരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. അത്ര വളരെ വിശ്വസനീയമായ ഒരു ആരോപണം ആയിരുന്നില്ല. അതുവരെ മറ്റു പലർക്കൊക്കെ ഉന്നയിച്ചപ്പോൾ ഒരുപക്ഷെ പലരൊക്കെ വിശ്വസിച്ചു. പക്ഷേ ആ അങ്ങനൊരു ആരോപണം ആദരണീയനായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞതാണ് അന്നേ തന്നെ തോന്നിയതാണ്. അതെന്തായാലും ഇപ്പോൾ CBI പിന്നെ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ളവർക്കും വലിയ ആശ്വാസമാണ്. അദ്ദേഹം ഇപ്പോൾ BJPയിലോട്ടൊക്കെ പോയതുകൊണ്ട് CBI നടത്തിയ അന്വേഷണത്തിൻ്റെ വേഗത അല്പം കൂടി എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ തോന്നാം. അബ്ദുള്ളക്കുട്ടിയൊക്കെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ അന്ന് കെ മുരളീധരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിങ്ങനെയൊക്കെ പറയുന്നു, ഈ മന്ത്രിമാരും നേതാക്കളും ഒക്കെ അവരെ ഫോണിൽ വിളിച്ച് പിന്നെ എന്താ ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് അന്ന് കെ മുരളീധരൻ ഒരിക്കൽ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഇതെല്ലാം അത് ഉണ്ടായിക്കോട്ടെ, ഏറ്റവും അവസാനം ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. ഈ അബ്ദുള്ളക്കുട്ടി BJPയിൽ ചെല്ലുന്നു, BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ ഇത് അബ്ദുള്ളക്കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഉള്ള CBIയുടെ നീക്കത്തിനിടയിൽ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടതാണെന്നുള്ളൊരു തിയറിയുണ്ട്. അല്ല, പല തിയറികൾ വരും. അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ച് എന്തായാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ വലിയ കുറേ കൂടി വലിയ സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതിലിപ്പോൾ ഇപ്പോൾ നമ്മൾ സോളാർ കേസ് ആകെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി അതിനെ ലൈംഗിക ആരോപണത്തിലേക്ക് ചുരുക്കിയപ്പോൾ സംഭവിച്ചത് അതിൻ്റെ മുഴുവൻ ആരോപണങ്ങളുടെയും ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതുകൊണ്ടെങ്കിലും ഇനി വ്യക്തിഹത്യയും അപസർപ്പക കഥകളും അവസാനിച്ചാൽ അത്രയും നല്ലത് എന്ന് മാത്രമേ ഈ കേസിൻ്റെ ഇപ്പോഴത്തെ പരിണിതിയിൽ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ എങ്ങനെയാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ആദ്യം
ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തിയ ആരോപണം ഉന്നയിക്കുന്നത് ഇവരുടെ മുൻ ഭർത്താവായ പരാതിക്കാരിയുടെ മുൻ ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹം ജുഡീഷ്യൽ കമ്മീഷന് മുൻപിൽ ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് പരാതിക്കാരി അതിനെ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടി എനിക്ക് അച്ഛനെ പോലെയാണ് എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ വ്യക്തി പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പുതിയ ഒരു ആരോപണത്തിലേക്ക് വരുന്നത്. അതൊരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇവരുടെ കത്ത് എന്ന നിലയിൽ പുറത്തുവിടുകയായിരുന്നു. ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം, ഈ കത്താദ്യം അട്ടക്കുളങ്ങരയിൽ നിന്ന് പിന്നീട് എത്തിയിട്ടുള്ളത് നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ളയുടെ കസ്റ്റഡിയിലേക്കാണ്. ഞാൻ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ബാലകൃഷ്ണപിള്ളയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കത്തൊക്കെ മുഴുവൻ വായിച്ചു. അന്ന് ഈ ഉമ്മൻചാണ്ടിയുടെ പേരിങ്ങനെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കത്ത് മുഴുവൻ വായിച്ചാണ്, ഉമ്മൻചാണ്ടിയുടെ പേരൊന്നുമില്ല. അന്ന് അദ്ദേഹം യു ഡി എഫ് ക്യാമ്പിലല്ല കേട്ടോ, ഉമ്മൻചാണ്ടിയുടെ പേരൊന്നുമില്ല. ആ എന്ന് വെച്ചാൽ ആദ്യത്തെ കത്തല്ല, പിന്നീട് വന്ന പേര് എന്നുള്ളത് പിന്നീട് ഉണ്ടാക്കപ്പെട്ടതോ അതല്ലെങ്കിൽ പിന്നീട് ചേർക്കപ്പെട്ടതാണ്. പക്ഷേ ഈ കത്തിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കുറേ അധികം ആരോപണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അവസാനിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കുഴപ്പക്കാരായ ആളുകൾക്കും കൂടി ആശ്വാസം പകരുന്നു എന്നുള്ളതിനപ്പുറത്ത് പല കാര്യങ്ങളും നമ്മൾ കണ്ടു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഈ പരാതിക്കാരിയുടെ കത്തടക്കം ആ രേഖയുടെ ഭാഗമായി. പിന്നീട് ഉമ്മൻചാണ്ടി അത് കോടതിയിൽ പോയി അത് ഫ്രീസ് ചെയ്യിച്ചുവെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു കേസെടുക്കാൻ പിണറായി വിജയൻ്റെ സർക്കാർ തീരുമാനിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ആണെന്ന് പറഞ്ഞാൽ, ഒരു സർക്കാർ നിർദ്ദേശിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ വില്ലിംഗ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരൊട്ടും കൺവിൻസ്ഡ് അല്ല ഈ ആരോപണത്തിൽ ഇതൊരു ഒരു തരത്തിലുള്ള വിച്ചണ്ടാണ് എന്നുള്ള ഒരു കൺവിക്ഷൻ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ കേരളത്തിലെ പോലീസ് തന്നെ അന്വേഷിക്കാൻ പോലും താല്പര്യം കാണിക്കാറില്ല. എന്ന് വെച്ചാൽ അന്വേഷിക്കാൻ പോലും മെറ്റീരിയൽ ഇല്ല എന്ന് കരുതി ഒരു സംഗതി സി ബി ഐയിലേക്ക് പോയാൽ അവരത് അന്വേഷിച്ചിട്ട് ഇങ്ങനെ അല്ലാതൊരു ഫലം കൊണ്ടുവരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതെ, ഇത് ഒരു യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി ആരെയൊക്കെയോ വേട്ടയാടാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഈ കേസ്. അതെ, ഇതിൽ കുറേ മെറ്റീരിയൽസ് ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഈ പരാതിക്കാരിയും ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഇത് ഇവരെ ഒന്ന് എന്താ പറയുക, ഇവരെ ഒഴിവാക്കാൻ നടത്തിയ ഫോൺ സംഭാഷണമൊക്കെ പുറത്തേക്ക് പൊതുമണ്ഡലത്തിലുണ്ട്. ഏതായാലും സോളാർ കേസിൽ ചില നേതാക്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അത് നിലനിൽക്കുന്നതല്ല. ഇക്കാര്യത്തിൽ നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. ഒരു ഇടവേള കൂടി.